എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കൽമാസ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. ഒരു അരമുറി തേങ്ങയിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 teaspoon പെരുംജീരകവും 1/4 teaspoon നല്ല ജീരകവും ചേർത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. വല്ലാതെ പേസ്റ്റ് പോലെ അരയണ്ട. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ഇതൊരു 1/2 cup അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു അരപ്പില്ലേ, നമ്മളിപ്പോൾ അരച്ചെടുത്ത ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് ചതച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി. ഭയങ്കര പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യം ഇല്ല. എന്നിട്ട് ഈ ഒരു അരപ്പ് ഈ ഒരു അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ലപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് സോഫ്റ്റായിട്ട്, നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. പിന്നെ ഉപ്പ് ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ഏകദേശം കറക്റ്റായിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ആണ്. കണ്ടല്ലോ ആ ഫില്ലിംഗ്, അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നല്ല ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ള 2 savala അതാണ് ചേർത്തിട്ടുള്ളത്. ഈ ഇതിലേക്ക് ഇനി നമ്മൾ 1 2 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 teaspoon ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കേണ്ടത് 1/4 teaspoon മഞ്ഞൾപ്പൊടിയാണ്. അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ അതും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്താം. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. ഇനി വേണ്ടത് 1/4 teaspoon കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടുമുണ്ട്, അല്ലെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ചേർത്ത് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുമ്പം ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില അങ്ങനത്തെതൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതായി നുറുക്കിയിട്ട് അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ 1/4 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാവും റെഡിയായി കഴിഞ്ഞു, ഫില്ലിങ്ങും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്ന് ഓരോരോ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. കൈയൊന്ന് ലേശം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയാൽ നന്നായിരിക്കും ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനാണ്, നല്ലപോലെ കുഴച്ചാലേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാം. അതിനകത്ത് നമ്മുടെ മസാലക്കൂട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉന്നക്കായൊക്കെ അല്ലേ, ഉന്നക്കായയുടെയൊക്കെ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. ആ ഒരു 2 അറ്റവും കൂർത്തിട്ട് നടുവശം ഇങ്ങനെ വീർത്തിരിക്കുന്ന രീതിയിൽ ആ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിൽ നമ്മളതിനെ നേരെ ഒട്ടിച്ച് എടുക്കുക. വലിയ പ്രയാസമൊന്നുമില്ല ചെയ്തെടുക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവെല്ലാം ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു മാവ് നമ്മൾ എടുക്കുമ്പം ഓവർ കട്ടില്ലാതിരിക്കുക നല്ലത്. അപ്പോൾ ആ ഒരു പൊടി കൂടുതൽ കടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എന്നാൽ പറ്റ നൈസ് ആവുകയും വേണ്ട. ഒരാവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാം ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൽമാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കുകയല്ല, നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം ഒരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരു കുറച്ച് ടൈം, ഒരു 15 minutes ഒക്കെ മതിയായിരിക്കും. ഒന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കണ്ടില്ല, നല്ലപോലെ ആവി കയറിയിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ഒരു 20 minutes വെച്ചോളൂ. ഇനി ഇതിനൊരു കോട്ടിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ടോ മൂന്നോ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി വയ്ക്കുക. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഓരോ കൽമാസും എടുത്തിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്യും. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒന്നൊന്നും മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓവർ ഫ്രൈ ആവണ്ട. ആ എണ്ണയിൽ വെച്ചിട്ട് ഒന്നൊന്ന് ആ പുറം വശം ആ മുളകൊക്കെ ഒന്നൊന്ന് വെന്ത് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണ വരെ ഒന്നൊന്ന് മൊരിയിച്ചെടുക്കുക. എത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കാരണം കൂടുതൽ പൊരിക്കുന്നൊന്നുമില്ലല്ലോ, കൂടുതൽ ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.